ലക്ഷ്മി അമ്മേ. ലക്ഷ്മി അമ്മ എവിടെ? അമ്മ കുടുംബശ്രീ മീറ്റിംഗിന് പോയിരിക്കുക. സൂര്യേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്താ കാര്യം? എന്താ അകത്തേക്ക് വന്നാലേ? ഞാൻ പിടിച്ചു തിന്നു. ഞായറാഴ്ച നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് കേട്ടു. ഇപ്പോഴും എന്റെയും ചന്ദ്രന്റെയും വിരൽ തുമ്പി പിടിച്ചു നടക്കുന്ന ഒരു കൊച്ചു കുട്ടിയാ നീ. എന്താ ഈ കാണിക്കുന്നത്? ഞാൻ സൂര്യ. കുട്ടിക്കാലം മുതലേ മനസ്സിൽ കൊണ്ടു നടക്കണ ഇഷ്ട പറയാൻ പലതവണ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ശാരി എന്തായി പറയുന്നത്? ഞാൻ ആ കണ്ണുകൊണ്ട് ഒരു പ്രാവശ്യം പോലും നിന്നെ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, നിനക്ക് വേണ്ടി ഇവിടെ കല്യാണം വരെ നടക്കുക. വേണ്ട കുട്ടി, അരുതാത്തൊന്നും മനസ്സിൽ വേണ്ട. അതെ, എല്ലാവരും എങ്ങനെയാ? ഹൃദയം തുറന്ന് കാണിക്കാനൊന്നും എനിക്ക് കഴിയില്ല സൂര്യേട്ടാ. ഞാൻ പറയട്ടെ, അതല്ല നിഴല് പോലെ കൂടെ നടന്നിട്ട് നീ ഇനി ഞാൻ കൊല്ലും. കേറിപ്പോടാത്ത ഞാൻ പൊയ്ക്കോ. ഞാനൊന്ന് പറയട്ടെ, എനിക്കിങ്ങനെ സുഹൃത്തില്ല. എന്റെ കണ്ണുമ്പിൽ ഇനി കണ്ടുപോരുത്. തീർന്നു ഇല്ലെനിക്ക് വീടുമായിട്ടുള്ള ബന്ധം. മോളെ എന്താ പറ്റിയ നിനക്ക്? ഒരു നിമിഷം നീ ഏട്ടനെ പറ്റി ചിന്തിച്ചോ. ഒരമ്മ പറ്റി മക്കളല്ല നമ്മളെങ്കിലും എന്റെ കൂടെ പരപ്പായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരമ്മയുടെ സ്നേഹം വാരിക്കൊരുത്തുന്ന ലക്ഷ്മിയമ്മയെ നീ മറന്നു. എന്റെ നിഴൽ പോലെ ഞാൻ കൂടെ കൊണ്ട് നടന്ന ആ കഴിവേറിയും പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. നിനക്കറിയോ, നിന്റെ കല്യാണവും ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് അതിനുവേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരു ഏട്ടൻ ഞാൻ. എല്ലാം എന്റെ തെറ്റ. ഈ പൊട്ടിപ്പെണ്ണിന് ഒരു ദുർബല നിമിഷത്തിൽ എല്ലാത്തിനും ഞാനാണ് ഏട്ട. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് അമ്മച്ചി വരുമ്പോഴേക്കും നീ ഒന്ന് ഉഷാറാവും. മോനെ, ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിനക്ക് പറ്റിയേ? നിനക്ക് ഓർമ്മയുണ്ടോ, ഇതുപോലെ നിലാവുള്ള ഒരു രാത്രിയിൽ ചേരിയിലെ വാട്ടർ ടാങ്കിനടിയിൽ തണുത്തു വിറങ്ങലിച്ച ഒരു കുട്ടിയെ ഞാൻ എടുത്തോണ്ട് വന്നു. അന്ന് തൊട്ടിന്ന് വരെ സ്വന്തം മോനായിട്ട് മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. നിന്റെ മുഖം ഒന്ന് പാടിയാൽ ഈ അമ്മയ്ക്കറിയാം. എന്താ എന്തെന്റെ മോന് പറ്റിയത്? ഒന്നുമില്ലമ്മേ. ശാരിയുടെ കല്യാണം അത് ഭംഗിയായി നടക്കും. അത് കഴിഞ്ഞ് നിന്റേത്, പിന്നെ അമ്മയ്ക്ക് സമാധാനമായിട്ട് കണ്ണടക്കാലോ. ഒന്നുമില്ലമ്മേ, അമ്മ ഓരോന്ന് ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവളുടെ കല്യാണം അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ചെക്കനെന്താ ഇങ്ങോട്ട് നോക്കുപോലും ചെയ്യാതെ പോകുന്നേ? ഹലോ എടാ,
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരി ശരി. എടാ അമ്മ, ഞാനിപ്പോ വരാം. എന്താ രാഘവ നേരത്തെ കടപൂട്ടി? ചന്ദ്രനില്ലേ ഇവിടെ? എന്തു പറ്റി വല്ല പ്രശ്നം? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നമ്മുടെ കോളനിയിൽ ആകെ പ്രശ്നമാ. എല്ലാവർക്കും വയറിളക്കം ഛർദിയാ. എല്ലാരും ആശുപത്രിയിലാ. എന്താ രാഘവേട്ടാ, എന്താ പ്രശ്നം? ആരെങ്കിലും ചെയ്താണോ? അറിയില്ല, ആകെ ബഹള. ഞാൻ നേരത്തെ കടപൂട്ടി ഇങ്ങോട്ട് പോന്നു. നീ ഇതെവിടേക്കാ? മര്യാദയ്ക്ക് ഇവിടെ ഞാൻ ഇരുന്നോ? ആരെങ്കിലും ചാവോ ജീവിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ. നിനക്കെന്താ പറ്റിയത്? എന്തെങ്കിലും? ഏ ഒന്നുമില്ല രാഘവേട്ടൻ, ചെല്ല്. ഞാനൊന്ന് ആശുപത്രി വരെ പോയിട്ട് വരാം. ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്. താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ ആ ജോയിപ്പങ്ങോട്ട് വരും. ജില്ലാ ആശുപത്രി ഇപ്പോ ചേരി നിവാസികളെ കൊണ്ട് നിറഞ്ഞൂത്രേ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു! കോളനിയിലാകെ പകർച്ചവ്യാധി, മരണസംഖ്യ 1000 കവിഞ്ഞു. ഇതൊക്കെ കേൾക്കാൻ കാത്തുനിന്ന് നമ്മൾ കേട്ടത് എന്താ? ചേരി നിവാസികൾക്ക് വയറിളക്കം, ഛർദി. അതെ, എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ഇത് നമ്മുടെ ആ ജോയി ചതിച്ച് തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും അവനീ ചേരിയിൽ പൊട്ടി മുളിച്ചതാണല്ലോ. കൂറ് കാണിക്കാതെ ആ നാറ് ജോയിയാണെങ്കിൽ കാണാനുമില്ല. ജോയിക്ക് അറിയാം ഞാനിവിടെ ഉണ്ടെങ്കിൽ അവൻ മുട്ട അഴിഞ്ഞ് നടക്കേണ്ടി വരുമെന്ന്. അല്ലാതെ എന്തുവാ? ജോയി, എന്റെ ചേര് സാറേ, ഏതായാലും ചാവാൻ വിഷം കൊടുത്തു. അതിപ്പത്തിരി കൂടിയ വിഷമായിരുന്നെങ്കിൽ ചത്തൊടുങ്ങില്ലായിരുന്നല്ലാരും. ഇതിപ്പോ എടാ ജോയി, നിനക്ക് മസിൽ പവർ ഉണ്ട്, പക്ഷെ തലയ്ക്കാതെ ഒരു മണ്ണാങ്കട്ടയില്ല. ഒറ്റയടി കൊല്ലാണെങ്കിൽ ഇത് വല്ലതും ചെയ്യണായിരുന്നു. ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിക്കണം. മാറാരോഗം ബാധിച്ചിട്ട് ആ ചേരി നിവാസികൾ ഓരോരുത്തരും ചേരി വിട്ടു പോണം. അതിന് വേണ്ടിട്ടായിരുന്നു, മനസ്സിലായോ കഴുതേ? എടോ സുധാരൻ സാറേ, താനുണ്ടല്ലോ ഈ മന്ത്രിക്കസേര കയറുന്ന ആൾക്കാരെ പറ്റിക്കുന്ന പോലൊരു പരിപാടി അല്ലിത്. ചിന്തിക്കണം, ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇത് വെറും ഒരു സാമ്പിൾ, അടുത്തത് കൂട്ട പൊരിച്ചിലാവണം. ചന്ദ്രനും സൂര്യനും എന്തോ സംശയം തോന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് കളിക്കുന്ന കളിയാണോ? എനിക്കറിയുന്ന പോലെ അവനെ നിങ്ങൾക്കാർക്കും അറിയില്ല. പെരുമ്പാമ്പ അവൻ ചിറ്റി പിടിച്ച പിന്നെ വിടത്തില്ല. ടെൻഷൻ അടിക്കാൻ വേണ്ടി